Let's try to find out the expression for elastic potential energy in this video. Then, in order to speak about elastic potential energy, the work done against elastic force, it is stored as elastic potential energy. Nammal elastic force inedirayittu cheyina work aanu elastic potential energy ayittu store cheynathu, allengil spring inedirayittu cheyina work aanu elastic potential energy ayittu store cheynathu ennallathu namukku ariyam alle. Aa video il nammal onnu mention cheyidirund undayirunno. Avam we have to derive an expression for elastic potential energy. Elastic potential energy ki or expression derive cheyan vendite, what is this? Enda adu it is a spring which is of spring constant k and mass m. Aa spring horizontal aayittu ingane attach cheyittund oru fixed aayittulla support point. Then we are applying a force onto the spring. Spring ne meleki oru F force apply edu thalkalathike expand cheya compress cheynadhinu pagaram. Let me just expand it. We are applying a force in this direction and this is the direction of the applied force. Ingane oru applied force koduthu ആ അപ്ലൈഡ് ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്പ്രിംഗ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യോ കംപ്രസ് ചെയ്യോ? എക്സ്പാൻഡ് ചെയ്യോ കംപ്രസ് ചെയ്യോ? എക്സ്പാൻഡ് ചെയ്യോ കംപ്രസ് ചെയ്യോ? എന്ത് ചെയ്യും? വിൽ ഇറ്റ് എക്സ്പാൻഡ് ഓർ കംപ്രസ്? ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പ്രിംഗ് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യോ കംപ്രസ് ചെയ്യോ? Yes, it will expand. It will expand and our spring adinte position ivideki shift cheyyum. Spring expand cheyidittu aa m mass ivide ethiyachu. Then there is a displacement in the spring, let us say x. Aa spring ne oru x displacement undayittund. Angane aanenkil ഈ സ്പ്രിംഗിലെ അപ്ലൈഡ് ഫോഴ്സ് കാരണം ആ സ്പ്രിംഗ് അതിന്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ ശ്രമിക്കും. സ്പ്രിംഗ് വിൽ ട്രൈ ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. ദെർബൈ ദേർ ഇസ് എ ഫോഴ്സ് ഡെവലപ്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് സ്പ്രിങ്ങിന്റെ മേലെ ഉണ്ടാവും അല്ലെ. ആ ഫോഴ്സിനെ നമ്മൾ സ്പ്രിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്നൊക്കെ വിളിക്കും. ആൻഡ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ spring. Then as we all know, the restoring force, it is equal to minus kx. Restoring force minus kx ആയിരിക്കും. K എന്ന് പറയുന്നത് സ്പ്രിംഗിനെ അസോസിയേറ്റ് ഉള്ള കോൺസ്റ്റന്റ്, സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെ ടോർഷണൽ കോൺസ്റ്റന്റ് വിളിക്കാം. X ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ സ്പ്രിംഗ്. ഈ മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നാണ് നമ്മൾ ഈ മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഐ ക്യാൻ സേ ഇസ് അപ്ലൈഡ് ഫോഴ്സ്, അപ്പൊ അതിനെ നമുക്ക് കെ എക്സ് എഴുതാൻ പറ്റും. കാരണം അപ്ലൈഡ് ഫോഴ്സിന്റെ നേരെ ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുക. അപ്ലൈഡ് ഫോഴ്സ് നിങ്ങൾക്ക് ഫിഗറിന്ന് കാണാം, അത് റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതായത് ഡിസ്പ്ലേസ്മെന്റ് അതേ ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് അപ്ലൈഡ് ഫോഴ്സിനെ കെ എക്സ് എന്നും റീസ്റ്റോറിംഗ് ഫോഴ്സിനെ മൈനസ് കെ എക്സ് എന്നും എഴുതുന്നത്. ഓക്കെ, ഇനി we have to find out the elastic potential energy. Elastic potential energy യുടെ എക്സ്പ്രഷൻ കിട്ടണമെങ്കിൽ the work done in expanding the spring is stored as elastic potential energy. അപ്പം നമുക്ക് ഇവിടെ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിനെ കണ്ടുപിടിക്കണമെങ്കിൽ വി വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് വർക്ക് ഡൺ. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിനെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വർക്ക് ഡൺ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇതിപ്പോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ വർക്ക് ഡൺ ഇൻ ദ സിസ്റ്റം, ഈ സിസ്റ്റത്തിൽ ചെയ്ത വർക്ക് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആസ് വി ഓൾ നോ വർക്കിന് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് എക്സ്. പക്ഷേ ഈ എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല.
അതെന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു യൂണിഫോം ഫോഴ്സ് ആയിരിക്കണം. ഫോഴ്സ് യൂണിഫോം ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് WF.x യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഫോഴ്സ് യൂണിഫോം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ ആൻസർ ഇസ് നോ. ദ ഫോഴ്സ് ദാറ്റ് ഇസ് ഓവർ ഹിയർ ഇസ് നോട്ട് യൂണിഫോം. എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ F = -kx ആണ്. അപ്ലൈഡ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് ആണെങ്കിൽ kx ആണ്. അതില് അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്ലൈഡ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഡിസ്പ്ലേസ്മെന്റ് മാറുന്നതനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ മാറുന്നതനുസരിച്ച് അപ്ലൈഡ് ഫോഴ്സ് മാറും. അപ്പൊ ഫോഴ്സ് നോൺ യൂണിഫോം ആണ്. അങ്ങനെയാണ് നോൺ യൂണിഫോം ഫോഴ്സ് ആണ് എന്താ ചെയ്യാം. നോൺ യൂണിഫോം ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ വേറൊരു ഫോമുല യൂസ് ചെയ്യും. ഏതാ ഫോമുല? നോൺ യൂണിഫോം ഫോഴ്സ് ആണെങ്കിൽ നമുക്ക് ചെറിയ വർക്കിൽ നിന്ന് വലിയ വർക്കിലേക്ക് എത്തണം. ദാറ്റ് ഇസ് വി വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സ്മോൾ വർക്ക് ഡൺ ഇൻ എക്സ്പാൻഡിങ് ദ സ്പ്രിംഗ് ബൈ എൻ എമൗണ്ട് dx. അപ്പം നോൺ യൂണിഫോം ഫോഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഈ സ്പ്രിങ്ങിനെ വളരെ ചെറിയൊരു ഡിസ്റ്റൻസ്, ഒരു dx ഡിസ്റ്റൻസ് നീക്കാൻ വേണ്ടി ചെയ്യേണ്ട ചെറിയ വർക്ക് എത്രയാന്നുള്ളത് ആദ്യം പറയണം. സ്പ്രിങ്ങിനെ ഒരു dx ഡിസ്റ്റൻസ് നീക്കാൻ ചെയ്യേണ്ട ചെറിയ വർക്കിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് dw. dw = f.dx. ഈ dw എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സ്മോൾ വർക്ക് ഡൺ ഇൻ displacing the spring by an amount dx. dx ഡിസ്റ്റൻസ് നീക്കാൻ ചെയ്യേണ്ട ചെറിയ വർക്കിനെയാണ് dw. ഈ ചെറിയ വർക്കിൽ നിന്ന് വലിയ വർക്കിനെ കണ്ടുപിടിക്കണം. ചെറിയ വർക്കിൽ നിന്ന് വലിയ വർക്കിനെ കണ്ടുപിടിക്കാനാണ് വി ആർ യൂസിങ് ഇന്റഗ്രേഷൻ. ആൻഡ് വി കുഡ് സേ w, ദാറ്റ് ഇസ് ടോട്ടൽ വർക്ക്, ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് f.dx. ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പം w = f.dx അല്ലെ f.x എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഞാൻ മായ്ച്ചാണ് പോകാം. കാരണം ഇത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാല് യൂണിഫോം ഫോഴ്സ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് w = f.x യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നോൺ യൂണിഫോം ഫോഴ്സ് ആയതുകൊണ്ട് നമ്മൾ dw = f.dx, അതിൽ നിന്ന് w = ഇന്റഗ്രൽ ഓഫ് f.dx. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഫ് യു ആർ അനലൈസിങ് ദിസ് സിറ്റുവേഷൻ, അപ്ലൈഡ് ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ്, dx അതേ ഡയറക്ഷനാണ്. അപ്ലൈഡ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് നമുക്കിതിനെ ഇന്റഗ്രൽ ഓഫ് f(dx cos 0) എന്ന് എഴുതാം. കാരണം ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് ഒരേ ഡയറക്ഷനിലാണ്, ആംഗിൾ 0 ആണ്. അതുകൊണ്ട് ഇന്റഗ്രൽ ഓഫ് f(dx cos 0) എന്ന് എഴുതാം. cos 0 വില 1 ആണ്. യു നോ cos 0 ഇറ്റ്സ് വാല്യൂസ് 1. അപ്പോൾ വി കുഡ് റൈറ്റ് ഇന്റഗ്രൽ ഓഫ് f(dx). ഈ ഇന്റഗ്രേഷനിൽ നമ്മൾ എവിടെ മുതൽ എവിടെ വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 0 ഡിസ്റ്റൻസ് മുതൽ x ഡിസ്റ്റൻസ് വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഈ ഇന്റഗ്രേഷൻ നമ്മൾ 0 ഡിസ്റ്റൻസ് മുതൽ x ഡിസ്റ്റൻസ് വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ ലിമിറ്റ്സ്, ദാറ്റ് ഇസ് ഫ്രം 0 to x f(dx). ഈ f ആരാണ്? ഹൂസ് ദിസ് f? f എന്ന് പറയുന്നത് അപ്ലൈഡ് ഫോഴ്സ് ആണ്. അപ്ലൈഡ് ഫോഴ്സിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് kx. റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് -kx എങ്കിൽ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത എഫ് എന്ന് പറയുന്നത് അപ്ലൈഡ് ഫോഴ്സ് ആണ്. അപ്ലൈഡ് ഫോഴ്സിന് kx എന്നുള്ള എക്സ്പ്രഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ എഫിന് പകരം നമുക്ക് kx എന്നുള്ള എക്സ്പ്രഷൻ കൊടുക്കാം. ദെർഫോർ ഇഫ് യു ആർ ഗിവിംഗ് ദ അപ്ലൈഡ് ഫോഴ്സ് ആസ് kx, നമുക്ക് ഈ ഇക്വേഷനെ എങ്ങോട്ട് എഴുതാം? വി കുഡ് റൈറ്റ് ദിസ് ഇക്വേഷൻ ഓവർ ടു ഹിയർ, ദാറ്റ് ഇസ് ടോട്ടൽ വർക്ക് w = എന്ത്? ഇന്റഗ്രൽ 0 to x, എഫിന് പകരം kx dx. ഇങ്ങനെ എഴുതാം. ഇതിൽ നിന്ന് ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദിസ് ഇക്വേഷൻ, കെ എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്, അതായത് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിനെ ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺസ്റ്റന്റ്സ് ഉള്ള കാര്യങ്ങളെ കോൺസ്റ്റന്റ്സിനെ പുറത്തേക്ക് എടുക്കാം. ഇതിപ്പോ k(0 to x x dx) നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ആ എഴുതാം. ഇനി അങ്ങനെയാണെങ്കിൽ k(0 to x x dx) എന്ന് എഴുതി ഇതിനെ ഇന്റഗ്രൽ ഓഫ് x dx പറയുന്നത് റേഡിയോയിലൂടെ നിന്നും കേൾക്കുന്നത് മാതിരിയുണ്ട്. അത് ചിലപ്പം എന്ത് ചെയ്യുന്നാല് നമ്മളുടെ നിന്റെ റേഞ്ച് പ്രോബ്ലം ആയിരിക്കും.
ഇവിടെ റേഞ്ച് ഉണ്ട് നിങ്ങൾക്ക് ബാക്കി എല്ലാവർക്കും വോയിസ് ഇന്ററപ്റ്റഡ് ആയിട്ടാണോ കേൾക്കുന്നത് ആണോ കുട്ടികളെ യെസ് സർ എല്ലാവർക്കും വോയിസ് ഇങ്ങനെ ഡിസ്റ്റർബ് ആയിട്ടാണോ കേൾക്കുന്നത് ആണോ എല്ലാവർക്കും ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ചെറുതായിട്ട് കേൾക്കുന്നുള്ളൂ ചെറുതായിട്ട് കേൾക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ അത് എന്റെ കുഴപ്പമാവാൻ സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ റേഞ്ച് ഉണ്ടല്ലോ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ആണ് നോക്കാം നമുക്കൊരു കാര്യം ചെയ്യാം ഞാന് വീഡിയോ ഒന്ന് ഓഫ് ആക്കട്ടെ ഇപ്പം ചിലപ്പം നിങ്ങളുടെ റേഞ്ച് പ്രോബ്ലം ആണെങ്കിൽ ഇപ്പം കുറച്ചുകൂടി വോയിസ് ക്ലാരിറ്റി വന്നിട്ടുണ്ടാവണം കാരണം ഫയൽ സൈസ് കുറഞ്ഞിട്ട് ഇപ്പൊ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇസ് ദിസ് ക്ലിയർ നൗ ഇപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നിട്ടുണ്ടോ യെസ് ഓർ നോ ഉണ്ടോ നോ ആ എന്തായാലും നമുക്ക് ഇതിന്റെ റെക്കോർഡഡ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം അതുകൊണ്ട് നിങ്ങൾ ഇപ്പം ഇതിങ്ങനെ ആ ഒരു ക്ലാരിറ്റി കുറഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ ഇത് കേക്ക് എന്നിട്ട് ആ റെക്കോർഡ് വീഡിയോ ഒന്നുകൂടി കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവും ഇതിപ്പോ കെ ഇൻറ്റു ഇന്റഗ്രൽ സീറോ ടു എക്സ് എക്സ് ഡി എക്സ് എന്ന് ഇനി ഇന്റഗ്രൽ ഓഫ് സീറോ ടു എക്സ് അതായത് ഇന്റഗ്രൽ സീറോ ടു എക്സ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് അതായത് ഈ ഇന്റഗ്രേഷന്റെ ആൻസർ നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന സാധനം ഐഡിയ അല്ല ഐഡന്റിറ്റി അല്ലെ സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റി ഉണ്ട് ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് വെറും എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു വൺ ഡി എക്സ് ആണ് അതുകൊണ്ട് അത് എക്സ് റേസ് ടു 2 divided by 2. Integral of x dx, x raised to 2 divided by 2 എന്നുള്ളത് നമ്മളുടെ പഴയ ഇന്റഗ്രേഷന്റെ കോൺസെപ്റ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് വി കുഡ് റൈറ്റ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 പക്ഷേ നമുക്ക് ഇവിടെ ഒരു ലിമിറ്റ്സ് ഉള്ളത് കാരണം ഇവിടെ സീറോ ടു എക്സ് ഉള്ളത് കാരണം നമുക്ക് ഇവിടെയും സീറോ ടു എക്സ് നേടണം ഇതൊക്കെ ഇന്റഗ്രേഷൻ ആണ് ഇന്റഗ്രേഷൻ നമ്മൾ അതിന്റെ മുന്നേ സംസാരിച്ചിട്ടുണ്ട് k ഇൻറ്റു ഇനി എക്സിന് പകരം അപ്പർ ലിമിറ്റിന്റെ വില കൊടുക്കുക അപ്പർ ലിമിറ്റിന്റെ വില കൊടുക്കുക എന്നാൽ എക്സിന് പകരം എക്സ് തന്നെ കൊടുക്കുക അതായത് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇനി എക്സിന് പകരം ലോവർ ലിമിറ്റിന്റെ വില കൊടുക്കുക അതായത് സീറോ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 നമുക്ക് ഇങ്ങനെ എഴുതാം അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് സീറോ സ്ക്വയർ ബൈ 2 ഇനി സീറോ സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നതിന്റെ ആൻസർ സീറോ ആയിരിക്കും സീറോ സ്ക്വയർ ബൈ 2 ദിസ് ടേം വിൽ ഹോൾഡ് ബിക്കം സീറോ അതുകൊണ്ട് നമുക്ക് ഇവിടെ അൾട്ടിമേറ്റ്ലി വിൽ ഗെറ്റ് കെ എക്സ് സ്ക്വയർ ബൈ 2 ഡബ്ല്യു ഇസ് ഈക്വൽ കെ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും ഡബ്ല്യു ഇസ് ഈക്വൽ കെ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തിനാ നമ്മൾ വർക്ക് കണ്ടുപിടിച്ചത് ആ വർക്കാണ് എന്തായി മാറുന്നത് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ദെർഫോർ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ ബൈ 2 നെ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് എഴുതട്ടെ ഞാൻ ഇതിപ്പോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ വാട്ട് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇതിപ്പോ വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഇസ് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ അതിൽ കെ ആരാണ് കെ എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ടോർഷണൽ കോൺസ്റ്റന്റ് എക്സ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഡിസ്പ്ലേസ്മെന്റ് സ്പ്രിങ്ങിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് എക്സ് കെ എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണോ ഈ ഒരു ഡെറിവേഷൻ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യും അല്ലെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ വോയിസ് ഓൺ ആക്കി ചോദിക്കും അല്ലെങ്കിൽ നിങ്ങൾ അത് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കമന്റ് ആയി ടൈപ്പ് ചെയ്യും ഈ ഡെറിവേഷൻ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യും ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളോട് ഇപ്പൊ പറയാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 10 ആണ് ചോദിച്ചത് 10 ന്യൂട്ടൺ മീറ്റർ റേസ് ടു മൈനസ് 1 ആണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് അതേപോലെ തന്നെ സ്പ്രിംഗ് ഇസ് ഡിസ്പ്ലേസ്ഡ് ബൈ 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിന്റെ എക്സ്പ്രഷൻ എന്താണ്
what is the expression for elastic potential energy? Potential energy ne nammal u ennulla letter ubayichu denote cheyyarundu ṭa. Potential energy ne u ennulla letter ubayichu denote cheyyarundu. Adukonde what's the expression for elastic potential energy? Appa ee saahajyathil elastic potential energy de expression choichirundalle value ethrayan vechirundha elastic potential energy kandupidikkanulla expression half kx square alle aanu adile k ethraya 10 newton meter raised to minus 1 x ennu parayunnathu x 2 cm aanu appa 2 cm ennu parayumbam centimeter na meter le aakkanengil 2 into 10 raised to minus 2 meter centi ennu parayunnathu 10 raised to minus 2 aanu nareya appo half kx square le substitute cheyanengil half into k ku pagaram 10 into x square ennu parayumba 2 into 10 raised to minus 2 whole square 2 into 10 raised to minus 2 whole square appo 10 by 2 into 4 into 10 raised to minus 4 ennu kittum 2 um 4 um vetti oru 2 aakam 10 raised to minus 4 into allengil 10 into 2 ennu parayunnathu 20 20 into 10 raised to minus 4 ennu kittum illai 2 into 10 raised to minus 3 athra joule energy da unit joule alle appo elastic potential energy is equal to 2 into 10 raised to minus 3 joule we'll get an answer like this. Is this clear? Clear ana alle appo namaku ingane we can obtain an expression for elastic potential energy. Elastic potential energy ki namaku ingane or expression undaaga इलास्टिक पोटेंशियल एनर्जी इन एक्सप्रेशन उम्मीद इन नाम नमुक या ग्राविटेशनल पोटेंशियल एनर्जी मैथमेटिकल एक्सप्रेशन पर वीडियो अलग नॉर्मल क्लासलो ग्राविटेशनल पोटेंशियल एनर्जी एक्सप्रेशन कंपिड़ो ग्राविटेशनल पोटेंशियल एनर्जी मैथमेटिकल एक्सप्रेशन कंपिड़ी नो Have we derived the expression for gravitational potential energy? Yes or no? Gravitational potential energy yude mathematical expression derive cheyittundo nammal? Ah, allengil law of conservation of mechanical energy adine patti samsarichirundo law of conservation of mechanical energy aa parna topic ne patti samsarichirundo no sir illa angane aanay namukku law of conservation of mechanical energy ennu parina aa oru topic ne patti parayam law of conservation of mechanical energy ennu parina endha anchunengil ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി വിൽ ബി എ കോൺസ്റ്റന്റ് ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം വിൽ ഓൾവേസ് ബി എ കോൺസ്റ്റന്റ് അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഇറ്റ് വിൽ ബി എ കോൺസ്റ്റന്റ് അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ The total mechanical energy എന്ന് പറയുന്നത് the sum of kinetic energy and potential energy. ഒരു isolated സിസ്റ്റത്തിൽ kinetic energy ന്റെയും potential energy ന്റെയും sum ഒരു constant ആയിരിക്കും. ഈ value ഒരു constant ആയിരിക്കും എന്നാണ് law of conservation of mechanical energy പറയുന്നത്. ഇത് നമ്മൾ വിശ്വസിക്കണം. Should we believe this? ഞാൻ പറഞ്ഞു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പറയുന്നത് ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം വിൽ ബി എ കോൺസ്റ്റന്റ് ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പറയുന്നത് അങ്ങനെയാണ് ഇത് നമ്മൾ ബിലീവ് ചെയ്യണം ഷുഡ് വി ബിലീവ് ദിസ് ദ ആൻസർ ഇസ് യെസ് നോ നോ ബിലീവ് ചെയ്യണ്ട കാരണം നമുക്കൊരു മാത്തമാറ്റിക്കൽ പ്രൂഫ് ഇല്ലാതെ നമ്മൾ ഈ കാര്യത്തിനെ ബിലീവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഫിസിക്സിലും സയൻസിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നാൽ ഒരു എക്സ്പെരിമെന്റൽ എവിഡൻസോ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ പ്രൂഫോ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു കാര്യം നമ്മൾ ബിലീവ് ചെയ്യേണ്ടതുള്ളൂ അപ്പൊ അതുകൊണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജീനെ പറയാൻ വേണ്ടിയിട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജീനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ പ്രൂഫ് ചെയ്യാൻ പോകും
in order to prove mathematically the law of conservation of mechanical energy, let us assume that oru ball vadundu idu ball aa ball korchu samayam kaniyappam adu nera thaayatteki veedunnundayirunnu adu ivide. And after certain time, it is reaching the ground also. So, കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ ആ ബോൾ നിലത്തെത്തിയിട്ടുണ്ട്. അതായത് ഒരു ഫ്രീലി ഫോളിംഗ് ബോളിനെയാണ് നമ്മൾ ഇവിടെ വരച്ചു കാണിച്ചിരിക്കുന്നത്. This is the diagram of a freely falling ball. ആ ഫ്രീലി ഫോളിംഗ് ബോളിന്റെ മൂന്ന് പൊസിഷൻ ആണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. And let me say, this is our position A. This is our position B, and this is the position C. C, A, B, C എന്ന് പറയുന്ന മൂന്ന് പൊസിഷൻ ആണ്. ഇനി ഈ ബോളിന്റെ മാസ് നമുക്ക് പറയാം, ഈ ബോളിന്റെ മാസ് എം ആണ്. The mass of ball is m. അത് താഴോട്ടേക്ക് വീഴുന്ന സമയത്ത് ഇത് ഗ്രൗണ്ടിൽ നിന്ന് നേരെ ബോട്ടം വരെയുള്ള ഈ ദൂരം, ഈ ദൂരം ലെറ്റ് അസ് സേ ഇറ്റ് ഇസ് എച്ച്. ഗ്രൗണ്ടിൽ നിന്ന് നേരെ ബോട്ടം വരെയുള്ള ഈ ദൂരം എച്ച് ആണ്. അത് കൂടാതെ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഈ ദൂരം ദാറ്റ് ഇസ് എക്സ്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഈ ദൂരം എക്സും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദാ ഈ ദൂരം എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലേ എത്രയായിരിക്കും. വാട്ട്സ് ദിസ് ഡിസ്റ്റൻസ്? ആ ഡിസ്റ്റൻസ് ശരിയാണ്, എച്ച് മൈനസ് എക്സ് ആയിരിക്കും അല്ലെ, ആയിരിക്കുമല്ലേ. ആണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസിന്റെ റീജിയൻ എയിലും റീജിയൻ ബിയിലും റീജിയൻ സിയിലുമുള്ള ടോട്ടൽ എനർജി കണ്ടുപിടിക്കും. ആ മൂന്ന് റീജിയനിലുള്ള ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോ ഓഫ് കൺസർവേഷൻ മെക്കാനിക്കൽ എനർജി ശരിയാന്ന് പറയാം. കോൺസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടി വരും ലോ ഓഫ് കൺസർവേഷൻ മെക്കാനിക്കൽ എനർജി തെറ്റാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് ഇനീഷ്യലി ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി അറ്റ് റീജിയൻ എ. അപ്പൊ നമ്മൾ റീജിയൻ എ ആ സിറ്റുവേഷനിലുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി കണ്ടുപിടിക്കാൻ പോവാം. റീജിയൻ എ, റീജിയൻ എയിലുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൈനറ്റിക് എനർജിക്ക് ജനറൽ എക്സ്പ്രഷൻ ഉണ്ട്. കൈനറ്റിക് എനർജിയുടെ ജനറൽ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ്. പഠിച്ചിട്ടില്ലേ? വി ഹാവ് ലേൺഡ് ദ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി ഈസ് ഹാഫ് എം വി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ എ ആണെങ്കിൽ ഹാഫ് എം വി എ സ്ക്വയർ എന്ന് എനിക്ക് എഴുതാം. അവിടെ വി എ എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി അറ്റ് റീജിയൻ എ. റീജിയൻ എയിലെ വെലോസിറ്റിയാണ് വി എ. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസ് ആണ്. വി ക്യാൻ സേ ദിസ് ഇസ് എ ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസ്. ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസ് ആയതുകൊണ്ട് വെലോസിറ്റി അറ്റ് റീജിയൻ എ എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി അറ്റ് റീജിയൻ എ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. കാരണം ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസിന് ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആയിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി അറ്റ് റീജിയൻ ബി സീറോ ആയിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല. റീജിയൻ സി എന്ന് പറയുന്നത് ഗ്രൗണ്ടിനെ ടച്ച് ചെയ്യുന്നതിന്റെ ജസ്റ്റ് മുന്നുള്ള പോയിന്റ് ആണ്. ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നുള്ള പോയിന്റ് ആണ് റീജിയൻ സി എന്ന് പറയുന്നത്. അപ്പൊ വെലോസിറ്റി അറ്റ് റീജിയൻ സി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. വെലോസിറ്റി അറ്റ് റീജിയൻ സി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും, മാക്സിമം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് റീജിയൻ എയിലെ വെലോസിറ്റി സീറോ ആണ്, റീജിയൻ ബിയിലെ വെലോസിറ്റി വി ബി ആണ്, അത് സീറോ അല്ല. റീജിയൻ സിയിലെ വെലോസിറ്റി മാക്സിമം ആയിരിക്കും, അതും സീറോ അല്ല. അപ്പൊ എന്തായാലും നമുക്ക് തൽക്കാലത്തേക്ക് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ഹാഫ് എം വി എ സ്ക്വയർ ആണ്. ഇവിടെ വി എയുടെ വില എത്രയാണെന്ന് വെച്ചു, വാട്ട്സ് ദ വാല്യൂ ഓഫ് വി എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ വാല്യൂ ഓഫ് വി എ ഇസ് സീറോ. അതുകൊണ്ട് വി ക്യാൻ സേ ദ കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ എ ഇസ് ഈക്വൽ ടു സീറോ. അപ്പം കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ എ എത്രയാ നമുക്ക് കിട്ടി? സീറോ ആണ് കിട്ടി. കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ എ ഇസ് സീറോ. ആയിക്കോട്ടെ, ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് പൊട്ടൻഷ്യൽ എനർജി.
ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണോ? അല്ല. ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. The potential energy that we are considering over here is gravitational potential energy, and we know the expression for gravitational potential energy, that is mgh. Gravitational potential energy yada expression mgh aanu nammal padichirunde mgh. Angane aanengil namakku gravitational potential energy yada expression mgh aanengil the potential energy at region A aanengil m into g into height at region A. എ എന്ന് പറയുന്ന റീജിയന് താഴോട്ടേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? എച്ച് ആണ്. അപ്പൊ അതുകൊണ്ട് ഹൈറ്റ് അറ്റ് റീജിയൻ എ എന്ന് പറയുന്നത് ഇവിടെ എച്ച് തന്നെയാണ്. ഹൈറ്റ് അറ്റ് റീജിയൻ എ എന്ന് പറയുന്നത് എച്ച് തന്നെയാണ്. അതുകൊണ്ട് ദെർഫോർ പൊട്ടൻഷ്യൽ എനർജി അറ്റ് റീജിയൻ എ എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റും എം ഇൻറ്റു ജി ഇൻറ്റു എച്ച് എം ജി എച്ച്. ദെർഫോർ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി അറ്റ് റീജിയൻ എ. റീജിയൻ എയിലുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ റീജിയൻ എയിലുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷനും അറിയാം, കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷനും അറിയാമെങ്കിൽ ദെർഫോർ ടോട്ടൽ എനർജി അറ്റ് റീജിയൻ എ, ടോട്ടൽ എനർജി അറ്റ് റീജിയൻ എ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ എ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് റീജിയൻ എ. ടോട്ടൽ എനർജി അറ്റ് റീജിയൻ എ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എനർജി അറ്റ് റീജിയൻ എ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ എ എന്ന് പറയുന്നത് സീറോ ആണ്. സീറോ പ്ലസ് എം ജി എച്ച്, സീറോ പ്ലസ് എം ജി എച്ച്, ദാറ്റ് ഇസ് ടോട്ടൽ എനർജി അറ്റ് റീജിയൻ എ ഇസ് ഈക്വൽ ടു എം ജി എച്ച് എന്ന് കിട്ടി. ദെർഫോർ വി ആർ ഗെറ്റിംഗ് ദ എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ എനർജി അറ്റ് റീജിയൻ എ, ദാറ്റ് ഇസ് ഈക്വൽ ടു എം ജി എച്ച്. റീജിയൻ എയിലുള്ള ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ നമുക്ക് എം ജി എച്ച് എന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ നൗ വി ആർ ഹാവിംഗ് ദ റീജിയൻ എ സിറ്റുവേഷൻ. റീജിയൻ എയിലുള്ള കാര്യങ്ങളെ നമ്മൾ ഇതാ ഇങ്ങനെ മനസ്സിലാക്കി. റീജിയൻ എയിലുള്ള കൈനറ്റിക് എനർജി എത്രയാണ്, പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്, ടോട്ടൽ എനർജി എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇത് ക്ലിയർ ആണോ? റീജിയൻ എയിലുള്ള കൈനറ്റിക് എനർജി സീറോ ആണ്, പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് ആണ്, ടോട്ടൽ എനർജി എം ജി എച്ച് ആയിരിക്കും. ഇത് ക്ലിയർ അല്ലേ? ഇസ് ദിസ് ക്ലിയർ? യെസ് യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ റീജിയൻ ബി നോക്കാം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സോൾവ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ റീജിയൻ ബി. റീജിയൻ ബി നോക്കുകയാണെങ്കിൽ റീജിയൻ ബിയില് കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ ബി പൊട്ടൻഷ്യൽ, ഇതില് റീജിയൻ എയിൽ പറഞ്ഞ മാതിരി തന്നെ കൈനറ്റിക് എനർജി റീജിയൻ എ ആണ് ഹാഫ് എം വി എ സ്ക്വയർ ആയതുകൊണ്ട് കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ ബിനെ ഹാഫ് എം വി ബി സ്ക്വയർ എന്ന് വേണം എഴുതാം. കാരണം റീജിയൻ ബിയിലുള്ള വെലോസിറ്റി ആണ് എടുക്കേണ്ടത്. അപ്പൊ ഹാഫ് എം വി ബി സ്ക്വയർ. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ വി ബി സ്ക്വയർ എന്ന് പറയുന്ന ഒരാളുണ്ട് അല്ലെ. ഈ വി ബി സ്ക്വയർ എന്ന് പറയുന്ന ആളെ നമ്മൾ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാം. അതായത് വി ബി സ്ക്വയറിന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ബി സ്ക്വയറിന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എ ടു ബി റീജിയനില് നമ്മളുടെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ കൊടുക്കാൻ പോവാം. എ ടു ബി റീജിയനില് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ കൊടുക്കുകയാണെങ്കിൽ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു എ എസ്. This was our third equation of motion. നമ്മളുടെ ഈ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ എവിടെ കൊടുക്കാം? നമ്മൾ എ ടു ബി റീജിയനിൽ കൊടുക്കാം. എ ടു ബി റീജിയനിൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വി എന്ന് പറയുന്നത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, അതായത് റീജിയൻ ബിയിലുള്ള വെലോസിറ്റി, റീജിയൻ ബിയിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് വി ബി. അപ്പം നമുക്ക് എഴുതാം വി ബി സ്ക്വയർ മൈനസ് യു എന്ന് പറയുന്ന ആരാ വെച്ചിട്ടുണ്ടെങ്കിൽ യു ഇനീഷ്യൽ വെലോസിറ്റി ആണ്, അതായത് റീജിയൻ എയിലുള്ള വെലോസിറ്റി, അതായത് വി എ. അപ്പം വി എ എത്രയാ? സീറോ ആണ്. അപ്പം വി ബി സ്ക്വയർ മൈനസ് സീറോ സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു എക്ക് പകരം എന്ത് കൊടുക്കാം? എ എന്ന് പറയുന്നത് ഇവിടെ ആക്സിലറേഷൻ, എ ടു ബി റീജിയനിലുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് ശരിയാണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് അല്ലേ. എ ടു ബി റീജിയനിലുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസിന്റെ ആക്സിലറേഷൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതുകൊണ്ട് ജി ഇൻറ്റു എസ്. എസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്, എവിടെ നിന്ന് എവിടേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ്? എന്ന് ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ്. എന്ന് ബിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? എക്സ് ആണ്.
അതുകൊണ്ട് എസ്സിന് പകരം എക്സ് എന്നും കൊടുക്കാം. അപ്പൊ നമുക്ക് കിട്ടും വി ബി സ്ക്വയർ മൈനസ് സീറോ ഇസ് ഈക്വൽ ടു ടു ജി എക്സ്. ചുരുക്കി പറഞ്ഞാൽ വി ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു ജി എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു ജി എക്സ് എന്നുള്ള വില ദാ ഈ വി ബി സ്ക്വയറിന് കൊടുത്തൂടെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ട്രാൻസ്ഫോം ദിസ് ഇക്വേഷൻ ആസ് ദെർഫോർ kinetic energy at region B that is equal to half m vb square nu pagaram namukku kodukkam 2gx vb square nu varum 2gx nu kodukku anganeyana you could cancel this 2 and 2 then you are getting an expression for kinetic energy at region B that is equal to mgx therefore you have obtained the expression for kinetic energy. Kinetic energy at region B na namukku mgx ennu kitti kittile. Ini ide reethiyile nammal potential energy at region B kandupidikkanu irchum. Potential energy at region A aanu mg into ha irunnu adhe mari potential energy at region B aanengil mg into hb. Hb ennu parayunnathu height of b from the surface n b lekulla height ennu parayunnathu etra h minus x aanu le surface n b lekulla height h minus x aanu adu kondu height at region b ennu parayunnathu it is h minus x anganeyana substitute kiya therefore potential energy at region b ennu parayunnane mg into h minus x ennu namukku ezhudha അങ്ങനെയാണെങ്കിൽ നൗ വി ഹാവ് ഒബ്റ്റെയിൻഡ് ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി അറ്റ് റീജിയൻ ബി ഓൾസോ. റീജിയൻ ബിയിലുള്ള പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഇനി നമുക്ക് ടോട്ടൽ എനർജി അറ്റ് റീജിയൻ ബി കണ്ടുപിടിക്കാം. ടോട്ടൽ എനർജി അറ്റ് റീജിയൻ ബി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ ബി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് റീജിയൻ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇസ് ടോട്ടൽ എനർജി അറ്റ് റീജിയൻ ബി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ ബി എന്ന് പറയുന്നത് എം ജി എക്സ് പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് റീജിയൻ ബി ആണെങ്കിൽ എം ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ്. ഇതിനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെക്കൻഡ് ടേം നോക്കിയിട്ടുണ്ട്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാണ് എം ജി എച്ച് മൈനസ് എം ജി എക്സ് എന്ന് കിട്ടും. എം ജി എച്ച് മൈനസ് എം ജി എക്സിൽ മൈനസ് എം ജി എക്സും ഈ എം ജി എക്സും വെട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച് അല്ലേ. ദെർഫോർ you are getting an expression for total energy at region B. Total energy at region B ne namukku mgh ennanne kittu mgh ennu kittu. Anganeyanengil what we can say from this is region B illulla kinetic energy um potential energy um total energy um adum nammal kandupidichu we have obtained the kinetic energy and potential energy and total energy at region B. നോക്കുമ്പം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എം ജി എച്ച് തന്നെയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ റീജിയൻ എയിലുള്ള ടോട്ടൽ എനർജി എം ജി എച്ച് ആണെങ്കിൽ റീജിയൻ ബിയിലുള്ള ടോട്ടൽ എനർജിയും എം ജി എച്ച് തന്നെയാണ്. ശരിയല്ലേ? ഇത് ക്ലിയർ ആണോ? Is this clear? Yes. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ എനർജി അറ്റ് റീജിയൻ സി. അപ്പം റീജിയൻ സിയിലുള്ള കാര്യമാണ് ഇനി നോക്കുന്നത്. റീജിയൻ സിയില് നമുക്ക് ആദ്യം തന്നെ കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ സി കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ സി കണ്ടുപിടിക്കണേ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്താ? ഹാഫ് എം വി സ്ക്വയർ ആണ്. അതുകൊണ്ട് റീജിയൻ സിയിലെ കൈനറ്റിക് എനർജി ആണ് ഹാഫ് എം വി സി സ്ക്വയർ. വി കുഡ് റൈറ്റ് ലൈക്ക് ദിസ് ഹാഫ് എം വി സി സ്ക്വയർ എഴുതി. ഇനി ഇവിടെ വി സി സ്ക്വയറിന് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റേ വി ബി സ്ക്വയറിന് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടാക്കിയിരുന്നു. ഇവിടെ വി സി സ്ക്വയറിന് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എ ടു ബി റീജിയനിലാണ് നമ്മളുടെ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ടു എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിൽ ഇവിടെ ഇൻ ദിസ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മൾ എ ടു സി റീജിയനിൽ നമ്മളുടെ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇക്വൽ ടു ടു എ എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ടു സി റീജിയനിൽ
അങ്ങനെയാണെങ്കിൽ എ ടു സി റീജിയനിൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇക്വൽ ടു എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് വി സ്ക്വയർ. വി സ്ക്വയർ എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി സ്ക്വയർ ആണ്. ഫൈനൽ വെലോസിറ്റി സ്ക്വയർ എന്ന് പറയുന്നത് വി സി സ്ക്വയർ അല്ലേ. അപ്പം വി സി സ്ക്വയർ മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് വി എ ആണ്. വി എ ആണെങ്കിൽ വി എ സ്ക്വയർ എന്ന് പറയുന്നത് സീറോ സ്ക്വയർ is equal to 2 into ഇവിടെയും ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്, എവിടുന്ന് എവിടേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ്, എ എന്ന് സിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ്. എ എന്ന് സിയിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയാ, എച്ച് ആണ്. അതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന് പകരം എച്ച് എന്നും കൊടുക്കാം. അങ്ങനെയാണ് വി ആർ ഗെറ്റിംഗ് വി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh, ശരിയല്ലേ. ഈ വി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh എന്ന് പറയുന്ന ഈ ഇക്വേഷനെ നമ്മൾ എവിടെ കൊണ്ടുകൊടുക്കാം, ഈ വി സി സ്ക്വയറിന് പകരം കൊണ്ടുകൊടുക്കാം. അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ സിനെ കിട്ടും. കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ സി വി വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ ആസ് എന്ത് കിട്ടും, ദെയർഫോർ കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ സി ഇസ് ഈക്വൽ ടു ഹാഫ് ഹാഫ് എന്നെ എം എം എന്നെ വി സി സ്ക്വയറിന് പകരം 2gh 2 വെട്ടിക്കളയാം. ദെയർഫോർ കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ സി ഇസ് ഈക്വൽ ടു എം ജി എച്ച്. അങ്ങനെയാണെങ്കിൽ നൗ വി ഹാവ് ഒബ്റ്റെയിൻഡ് ദ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ സി ദാറ്റ് ഇസ് എം ജി എച്ച്. അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ സിന് എക്സ്പ്രഷൻ കിട്ടി. ഇതേപോലെ ഇഫ് വി ആർ ഫൈൻഡിങ് ഔട്ട് ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി അറ്റ് റീജിയൻ സി, നമ്മൾ ഇവിടെ എഴുതിയ മാതിരി പൊട്ടൻഷ്യൽ എനർജി റീജിയനെ എം ജി എച്ച് എന്ന് എഴുതി, അതേമാതിരി പൊട്ടൻഷ്യൽ എനർജി റീജിയൻ ബി ആണ് എം ജി എച്ച് പി എന്ന് എഴുതി. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി റീജിയൻ സി ആണെങ്കിൽ എം ജി ഇൻറ്റു എച്ച് സി. എച്ച് സി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ നിന്ന് സിയിലേക്കുള്ള ഹൈറ്റ്. ഗ്രൗണ്ടിൽ നിന്ന് സിയിലേക്കുള്ള ഹൈറ്റ് എത്രയാണ്, സീറോ. കാരണം സി എന്ന് പറയുന്ന പോയിന്റ് ബോള് ജസ്റ്റ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പൊ എച്ച് സി എന്ന് പറയുന്നത് ഹൈറ്റ് അറ്റ് റീജിയൻ സി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി സീറോ, അതായത് ടച്ച് ചെയ്തിട്ടുള്ള പോയിന്റ് ആയതുകൊണ്ട് ഹൈറ്റ് അറ്റ് റീജിയൻ സി സീറോ. അങ്ങനെയാണ് ദെയർഫോർ പൊട്ടൻഷ്യൽ എനർജി അറ്റ് റീജിയൻ സി എന്തായിരിക്കും, ദെയർഫോർ പൊട്ടൻഷ്യൽ എനർജി അറ്റ് റീജിയൻ സി എന്ന് പറയുന്നത് സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ഒബ്റ്റെയിൻഡ് ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി അറ്റ് റീജിയൻ സി ഓൾസോ. പൊട്ടൻഷ്യൽ എനർജി അറ്റ് റീജിയൻ സി കണ്ടുപിടിച്ചു. ഇനി ടോട്ടൽ എനർജി അറ്റ് റീജിയൻ സി കണ്ടുപിടിക്കണം. ടോട്ടൽ എനർജി അറ്റ് റീജിയൻ സി കണ്ടുപിടിക്കണമെങ്കിൽ കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ സി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് റീജിയൻ സി ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ സിന് പകരം എം ജി എച്ച്, പൊട്ടൻഷ്യൽ എനർജി റീജിയൻ സിക്ക് പകരം സീറോ. അതായത് ടോട്ടൽ എനർജി അറ്റ് റീജിയൻ സിനെ എം ജി എച്ച് എന്ന് കിട്ടി. ദെയർഫോർ യു ആർ ഗെറ്റിംഗ് ആൻ എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ എനർജി അറ്റ് റീജിയൻ സി ആസ് എം ജി എച്ച്. അപ്പം റീജിയൻ സിയുടെ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ വ്യക്തമായി കണ്ടുപിടിച്ചു. This is what's happening in the region C situation. Region C situation il idokkana sambhavikkunnu alle. Appo did you understand what we have done in region C? Region C il nadanna karyangalum ningalku manasilayo, manasilayo? Is this clear? Yes. Churiki paranjal total energy at region C um mgh enne. റീജിയൻ എയിലുള്ള ടോട്ടൽ എനർജി എത്രയാ, എം ജി എച്ച്. റീജിയൻ ബിയിലുള്ള ടോട്ടൽ എനർജി അതും എം ജി എച്ച്. റീജിയൻ സിയിലുള്ള ടോട്ടൽ എനർജി അതും എം ജി എച്ച്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ റീജിയനിലും ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്. റീജിയൻ എയിലുള്ള കൈനറ്റിക് എനർജി എത്രയാ, സീറോ ആണ്. പൊട്ടൻഷ്യൽ എനർജി എത്രയാ, എം ജി എച്ച് ആണ്. റീജിയൻ ബിയിലുള്ള കൈനറ്റിക് എനർജി എത്രയാ, എം ജി എക്സ് ആണ്. പൊട്ടൻഷ്യൽ എനർജി എത്രയാ, എം ജിന്റെ എച്ച് മൈനസ് എക്സ് ആണ്. റീജിയൻ സിയിലുള്ള കൈനറ്റിക് എനർജി എത്രയാ, എം ജി എച്ച് ആണ്. പൊട്ടൻഷ്യൽ എനർജി എത്ര, സീറോ. അപ്പൊ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി എല്ലാ സ്ഥലത്തും സെയിം ആണോ വെച്ചിട്ടല്ല, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി എല്ലാ സ്ഥലത്തും മാറുന്നുണ്ട്. പക്ഷെ ടോട്ടൽ എനർജി എല്ലാ സ്ഥലത്തും സെയിം ആണ്. അതല്ലേ നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ മെക്കാനിക്കൽ എനർജി പറയുന്നത്. ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഇസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. അപ്പം ഇനി നമ്മൾ ഇത് വിശ്വസിക്കണോ, ഇനി നമുക്കിത് വിശ്വസിക്കാം. കാരണം നമ്മൾ അതിനെ തെളിയിച്ചു, ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഒരു കോൺസ്റ്റന്റ് ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒരു ഫ്രീലി ഫോളിങ് സബ്സ്റ്റൻസിന്റെ സഹായത്തോടു കൂടി തെളിയിച്ചു. We have obtained it with the help of a freely falling substance. Clear ആണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ സിറ്റുവേഷന്റെ ഒരു ഗ്രാഫ് വരയ്ക്കണം. ഈ സിറ്റുവേഷന്റെ ഒരു ഗ്രാഫ്, ഈ സിറ്റുവേഷന്റെ ഒരു ഗ്രാഫ് നമ്മൾ എങ്ങനെ വരയ്ക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ,
നമ്മള് ഈ സിറ്റുവേഷനിൽ എക്സ് ആക്സിൽ നമ്മള് നമ്മളുടെ ഡിസ്റ്റൻസ് എടുക്കും, ഡിസ്റ്റൻസ്. വൈ ആക്സിൽ നമ്മള് എനർജി, എനർജിനെ എടുത്തിട്ട് ഡിസ്റ്റൻസും എനർജിനെയും വെച്ചിട്ട് നമ്മൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം, ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. And if you are trying to plot a graph with distance and energy, നമുക്ക് ആദ്യം കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ആരുടെ ഗ്രാഫ്? കൈനറ്റിക് എനർജിയുടെ. കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സീറോ ഡിസ്റ്റൻസ് ആണ്, ഇത് എച്ച് ഡിസ്റ്റൻസ് ആണ് സങ്കല്പിക്കും. സീറോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, സീറോ ഡിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ റീജിയൻ സി പോയിന്റ് ആണ്. റീജിയൻ സി പോയിന്റ്, റീജിയൻ സിയിലുള്ള കൈനറ്റിക് എനർജി എത്രയാ? റീജിയൻ സിയിലുള്ള കൈനറ്റിക് എനർജി ഇതാണ്. റീജിയൻ സിയിലുള്ള കൈനറ്റിക് എനർജി ഇതാണെങ്കിൽ റീജിയൻ സിയിൽ കൈനറ്റിക് എനർജി എത്രയാണ്? ഇസ് ഇറ്റ് മിനിമം ഓർ മാക്സിമം? മാക്സിമം. അപ്പം റീജിയൻ സിയിൽ കൈനറ്റിക് എനർജി മാക്സിമം ആണെങ്കിൽ കൈനറ്റിക് എനർജിയുടെ സീറോ റീജിയനിലുള്ള പോയിന്റ് ഇവിടെ ആയിരിക്കണം. ഇനി എച്ച് ഹൈറ്റിലുള്ള കൈനറ്റിക് എനർജി എത്രയാന്ന് ചോദിച്ചു. എച്ച് ഹൈറ്റിലുള്ള കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് ഹൈറ്റിലുള്ള പോയിന്റ് എന്ന് പറയുന്നത് എ പോയിന്റ്. എ പോയിന്റിലുള്ള കൈനറ്റിക് എനർജി എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീജിയൻ എയിലുള്ള കൈനറ്റിക് എനർജി. റീജിയൻ എയിലുള്ള കൈനറ്റിക് എനർജി എത്രയാ? റീജിയൻ എയിലുള്ള കൈനറ്റിക് എനർജി മിനിമം ആണ്, മിനിമം. അപ്പം ഇവിടെ കൈനറ്റിക് എനർജി മാക്സിമം ആണ്, ഇവിടെ കൈനറ്റിക് എനർജി മിനിമം ആണ്. അപ്പം എച്ച് ഹൈറ്റിൽ കൈനറ്റിക് എനർജി മിനിമം ആവണം, എച്ച് ഹൈറ്റിൽ കൈനറ്റിക് എനർജി മിനിമം ആവണമെങ്കിൽ ഇങ്ങനെ പോയിട്ട് കൈനറ്റിക് എനർജി എച്ച് ഹൈറ്റിൽ മിനിമം ആവണം. ചുരുക്കി പറഞ്ഞാൽ അതിന് വേണ്ട ഗ്രാഫ് എന്ന് പറയുന്നത് സീറോ ഹൈറ്റിൽ മാക്സിമവും എച്ച് ഹൈറ്റിൽ മിനിമം ആണെങ്കിൽ ദിസ് ഇസ് ദ ഗ്രാഫ് ഫോർ റിക്വയർഡ് കൈനറ്റിക് എനർജി. അപ്പൊ നമ്മളുടെ കൈനറ്റിക് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് ഇതാണ്. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് സീറോ ഹൈറ്റിൽ കൈനറ്റിക് എനർജി മാക്സിമം ആണ്, എച്ച് ഹൈറ്റിൽ കൈനറ്റിക് എനർജി മിനിമം ആണ്. അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഗ്രാഫ് വരച്ചു. ഇനി നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് വരയ്ക്കണം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ സീറോ ഹൈറ്റ് എന്ന് പറയുന്ന റീജിയൻ സി ആണ്. റീജിയൻ സിയിലുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാ? റീജിയൻ സിയിലുള്ള പൊട്ടൻഷ്യൽ എനർജി സീറോ ആണ്, അതായത് മിനിമം ആണ്. അപ്പം ഹൈറ്റ് സീറോ ആവുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി സീറോ ഹൈറ്റിൽ മിനിമം ആണ്, അതായത് സീറോ ആണ്, അതായത് ഇവിടെ ഉണ്ടാവും. ഇനി റീജിയൻ എച്ച് ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാ? എച്ച് ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ റീജിയൻ എയിലുള്ള പൊട്ടൻഷ്യൽ എനർജി. റീജിയൻ എയിലുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാ? റീജിയൻ എയിലുള്ള പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. റീജിയൻ എയിലുള്ള പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. അങ്ങനെയാണെങ്കിൽ റീജിയൻ എ, അതായത് എച്ച് ഹൈറ്റിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്, എച്ച് ഹൈറ്റിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ എച്ച് ഹൈറ്റിലുള്ള പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും. അങ്ങനെയാണെങ്കിൽ ദ ഗ്രാഫ് കറസ്പോണ്ടിങ് ടു പൊട്ടൻഷ്യൽ എനർജി ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ്. സീറോ ഹൈറ്റില് മിനിമവും എച്ച് ഹൈറ്റില് മാക്സിമം ആവണമെങ്കിൽ ഇതാണ് പൊട്ടൻഷ്യൽ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് ഇത്. ഓക്കെ, ലെറ്റ് മീ ഡ്രോ, ദിസ് ഇസ് ദ ഗ്രാഫ് കറസ്പോണ്ടിങ് ടു പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് ഇങ്ങനെയാണ്. അപ്പം ദിസ് ഇസ് ദ ഗ്രാഫ് കറസ്പോണ്ടിങ് ടു പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീജിയൻ എയിലാണെങ്കിലും റീജിയൻ ബിയിലാണെങ്കിലും റീജിയൻ സിയിലാണെങ്കിലും ടോട്ടൽ എനർജി എല്ലാ സമയത്തും കോൺസ്റ്റന്റ് ആണ്. ടോട്ടൽ എനർജി എല്ലാ സമയത്തും കോൺസ്റ്റന്റ് ആണെങ്കിൽ ടോട്ടൽ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും കോൺസ്റ്റന്റ് ആണെങ്കിൽ ദിസ് ഇസ് ദ ഗ്രാഫ് കറസ്പോണ്ടിങ് ടു ടോട്ടൽ എനർജി ആൻഡ് ദിസ് ഇസ് ദ ഗ്രാഫ് ഫോർ ടോട്ടൽ എനർജി. അപ്പം ടോട്ടൽ എനർജിയുടെ ഗ്രാഫ് ഇങ്ങനെയും കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയുടെയും ഗ്രാഫ് കിട്ടി. അപ്പം ഇതാണ് നമ്മളോട് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഇതാണ് കേട്ടോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജീനെ ഒരു ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസിന്റെ സഹായത്തോടു കൂടി തെളിയിക്കാൻ പറയാം. ഷോ ദാറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഈസ് വാലിഡ് ബൈ യൂസിങ് എ ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസ്. Prove the law of conservation of mechanical energy with the help of a freely falling substance and hence mention the graph for kinetic energy, potential energy and total energy. Hence mention the graph for kinetic energy, potential energy and total energy. ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. ഇത് ക്ലിയർ ആണോ? Is this clear?
have I spoken about the work energy theorem? Work energy theorem, നിങ്ങൾക്ക് ഞാൻ സംസാരിച്ച ടോപ്പിക് ആണോ? നോ. ഉറപ്പല്ലേ വർക്ക് എനർജി തിയറത്തിനെ പറ്റി പറഞ്ഞിട്ടില്ലാന്ന്? അപ്പം അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു ക്ലാസ്സിലും വർക്ക് എനർജി തിയറത്തിനെ പറ്റി സംസാരിച്ചിട്ടില്ലല്ലോ, ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വർക്ക് എനർജി തിയറത്തിനെ പറ്റിയിട്ട് കാര്യങ്ങൾ പറയാം. വർക്ക് എനർജി തിയറത്തിനെ പറ്റി സംസാരിക്കണമെങ്കിൽ നമ്മള് നിങ്ങൾ സങ്കല്പിക്കുക, നമുക്കിവിടെ ഒരു എം മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ഇത് നമ്മളുടെ എം മാസ് ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ആ എം മാസ് ഉള്ള സബ്സ്റ്റൻസ് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, ആ സബ്സ്റ്റൻസിന്റെ മേലെ ഒരു എഫ് ഫോഴ്സ് അങ്ങോട്ട് കൊടുത്തു. ആ എം മാസ് ഉള്ള സബ്സ്റ്റൻസ് ഈ ഒരു ഇനീഷ്യൽ സിറ്റുവേഷനിൽ അത് ഒരു യു വെലോസിറ്റിയിൽ നീങ്ങുന്നുണ്ടായിരുന്നു. യു വെലോസിറ്റിയിൽ ദാ ഇങ്ങനെയുള്ള ഗ്രൗണ്ടിൽ നീങ്ങുന്ന ഒരു സബ്സ്റ്റൻസ് ആയിരുന്നു. യു വെലോസിറ്റിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന, ഇനീഷ്യലായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഈ എം മാസ് ഉള്ള സബ്സ്റ്റൻസ്. ആ എം മാസ് ഉള്ള സബ്സ്റ്റൻസ് യു വെലോസിറ്റിയിൽ നീങ്ങുന്നുണ്ടെങ്കിൽ ആ യു വെലോസിറ്റിയിൽ നീങ്ങുന്ന സമയത്ത് അതിന്റെ മേലെ ഒരു എഫ് ഫോഴ്സ് കൊടുത്തു. ആ എഫ് ഫോഴ്സ് കൊടുത്തതിന് ശേഷം ആ സബ്സ്റ്റൻസ് ഒരു ടി ടൈം കഴിഞ്ഞപ്പം, ഒരു ടി ടൈം കഴിഞ്ഞപ്പം ആ സബ്സ്റ്റൻസ് ദാ ഇവിടെ എത്തി എന്ന് സങ്കല്പിച്ചു. അതുദാ ഇവിടെ എത്തി. ആഫ്റ്റർ എ ടൈം ടി ഇറ്റ്സ് റീച്ചിങ് ഓവർ ഹിയർ. അത് അവിടെ എത്തുമ്പോഴേക്കും അതിന്റെ വെലോസിറ്റി യുവിൽ നിന്ന് വി ആയിട്ടുണ്ട്. വെലോസിറ്റി ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് വി ആയിട്ടുണ്ട്. ആ സബ്സ്റ്റൻസിന് അപ്പം ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ്, ആ സബ്സ്റ്റൻസിന് ഇവിടുന്ന് ഇവിടേക്ക് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലെറ്റ് അസ് സേ ഇറ്റ് ഇസ് എക്സ്. ആ സബ്സ്റ്റൻസിന് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ്. എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആ സബ്സ്റ്റൻസിന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഫോഴ്സ് കൊടുത്തിട്ട് യു ഇനീഷ്യൽ വെലോസിറ്റിയിൽ നീങ്ങുന്ന ഒരു സബ്സ്റ്റൻസിന് ഒരു ടി ടൈമിന് ശേഷം, ഒരു ടി ടൈമിന് ശേഷം ഒരു എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇമാജിൻ ചെയ്തു. ഈ സിറ്റുവേഷൻ നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വർക്കും എനർജിയും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ടാക്കണം. വർക്കും എനർജിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെയുള്ള വർക്ക് നമുക്ക് കണ്ടുപിടിക്കാം. വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ വർക്കിന് നമുക്ക് എഫ് ഡോട്ട് എക്സ് എന്നുള്ള റിലേഷൻ യൂസ് ചെയ്യാം. We could use the relation W is equal F dot X in this situation. കാരണം ഇവിടെ നമ്മൾ കൊടുക്കുന്നത് യൂണിഫോം ഫോഴ്സ് ആണ്. സ്പ്രിങ്ങിന്റെ കേസിൽ നമ്മൾ W is equal to F dot X ന് പകരം DW is equal to F dot DX എന്നൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഒരു നോൺ യൂണിഫോം ഫോഴ്സ് ആയിരുന്നു കൊടുത്തത്. പക്ഷേ ഇൻ ദ സിറ്റുവേഷൻ വി ആർ ഗിവിംഗ് എ യൂണിഫോം ഫോഴ്സ്. ഒരു യൂണിഫോം ഫോഴ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് W is equal to F dot X നമുക്ക് യൂസ് ചെയ്യാം. W is equal to F dot X യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്ലൈഡ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണ്. അപ്ലൈഡ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം W is equal to Fx cos 0. Fx cos 0 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ കോസ് സീറോയുടെ വില വൺ ആണ്. അപ്പം W is equal to F into X എന്ന് എഴുതാം. ഇനി നമ്മൾക്കറിയാം, സിൻസ് വി നോ F is equal to ഒരു കോൺസ്റ്റന്റ് മാസ് ആണെങ്കിൽ, മാസ് കോൺസ്റ്റന്റ് ആണ്, F is equal to ma എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ m എന്ന് പറയുന്നത് ഈ സബ്സ്റ്റൻസിന്റെ മാസ് ആണെങ്കിൽ, m എന്ന് പറയുന്ന ഈ സബ്സ്റ്റൻസിന്റെ മാസ് ആണെങ്കിൽ നമുക്ക് F is equal to ma എന്നുള്ള എക്സ്പ്രഷൻ ഇവിടെ യൂസ് ചെയ്യാം. F is equal to ma എന്നുള്ള എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ we could write W is equal to m into a into x. m into a into x. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്നാൽ, നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യണം. ഈ ഇക്വേഷനിൽ നമ്മൾ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യണം. തേർഡ് ഇക്വേഷൻ മോഷൻ എന്താ?
v square minus u square is equal to 2as. This is our third equation of motion. ഈ സിറ്റുവേഷനിൽ തേർഡ് ഇക്വേഷൻ മോഷൻ അപ്ലൈ ആണ് വി വി എൻ അപ്പൊ വി സ്ക്വയർ വി സ്ക്വയർ തന്നെ യു യു തന്നെയാണ് അപ്പൊ യു സ്ക്വയർ തന്നെ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ആക്സിലറേഷൻ ഇവിടെ എ എന്നെ ആയിരിക്കും എസിന് പകരം ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ് ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ് അപ്പൊ ടു എ ഇൻറ്റു എക്സ് എഴുതി പറയാം അപ്പൊ നമുക്ക് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു എ എക്സ് എന്നുള്ളത് അറിയാം അങ്ങനെയാണെങ്കിൽ എ എക്സ് ഇസ് ഈക്വൽ ടു ആണെങ്കിൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ആണ് അല്ല വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ ടു ആണ് ഈ ടുവിനും കൊടുക്കുക അല്ലെ അപ്പൊ എ എക്സ് ഇസ് ഈക്വൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ ടു ആണ് അങ്ങനെയാണെങ്കിൽ ഈ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ ടു ആണ് എ എക്സ് എങ്കിൽ ആ എ എക്സിനെ നമുക്ക് ഇതാ ഇവിടെ ഉള്ള ഈ എ എക്സിന് പകരം കൊടുത്തൂടെ കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡബ്ല്യുവിനെ മാറ്റി ചെയ്ത അല്ലെ ദെർഫോർ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ എക്സിന് പകരം ദൈ വില എ എക്സിന് പകരം എന്ത് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു കൊടുക്കാം അല്ലെ എ എക്സിന് പകരം വില കൊടുത്തു ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ടുവിനെ പുറത്തെടുത്തിട്ട് എം ബൈ ടു രണ്ട് സ്ഥലത്തേക്കും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും എം വി സ്ക്വയർ ബൈ ടു മൈനസ് എം യു സ്ക്വയർ ബൈ ടു കിട്ടില്ലേ എം വി സ്ക്വയർ ബൈ ടു മൈനസ് എം യു സ്ക്വയർ ബൈ ടു എന്ന് ഒരു എക്സ്പ്രഷൻ നമുക്ക് എഴുതാം അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത് ആരാണ് എം വി സ്ക്വയർ ബൈ ടു എം വി സ്ക്വയർ ബൈ ടു എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ് ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്ന ആരായിരിക്കും ഫൈനൽ കൈനറ്റിക് എനർജി ആയിരിക്കും ആര് ഹാഫ് എം വി സ്ക്വയർ അപ്പം എം വി സ്ക്വയർ ബൈ ടുവിന് പകരം ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് കൊടുക്കാം അതേപോലെ എം യു സ്ക്വയർ ബൈ ടു എന്ന് പറയുന്നത് യു ആര ഇനീഷ്യൽ വെലോസിറ്റി ആണ് അതുകൊണ്ട് എം യു സ്ക്വയർ ബൈ ടു എന്ന് പറയുന്നത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആയിരിക്കും അതുകൊണ്ട് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആണ് ഹാഫ് എം യു സ്ക്വയർ ദെർഫോർ ഈ ഇക്വേഷനെ നമുക്ക് എഴുതാൻ പറ്റും ദെർഫോർ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്തെഴുതാം ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ വർക്ക് എനർജി തിയറം എന്ന് വിളിക്കുക ഈ ഇക്വേഷനെയാണ് നമ്മൾ വർക്ക് എനർജി തിയറം എന്ന് വിളിക്കുക വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആൻഡ് ദിസ് എക്സ്പ്രഷൻ ഇസ് കോൾഡ് വർക്ക് എനർജി തിയറം ഈ ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ വർക്ക് എനർജി തിയറം എന്ന് വിളിക്കുന്നത് വർക്ക് എനർജി തിയറം ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വർക്ക് എനർജി തിയറം വർക്ക് എനർജി തിയറം എന്താന്നുള്ളത് മനസ്സിലായോ വർക്ക് എനർജി തിയറത്തിനെ ഡിറൈവ് ചെയ്യാൻ മനസ്സിലായോ ദ വർക്ക് ഡൺ ഓൺ എ സബ്സ്റ്റൻസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ ഒരു സബ്സ്റ്റൻസിന് മേലെ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് അതിന്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിരിക്കും ക്ലിയർ ആണോ ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ അതിന്റെ മേലെ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് അതിന്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിരിക്കും ഇസ് ദിസ് ക്ലിയർ ടു യു ക്ലിയർ ആണോ യെസ് അപ്പം ഇതാണ് നമ്മളുടെ വർക്ക് എനർജി തിയറം എന്ന് പറയുന്നത് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓക്കെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആണ് ഓക്കെ അപ്പം ഈ പറഞ്ഞ കാര്യവും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു കരുതട്ടെ ക്ലിയർ അല്ലേ ക്ലിയർ ആണല്ലോ ഇനി നമ്മള് അടുത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ നോക്കുകയാണ് ചോദിച്ചു പ്രോബ്ലംസ് നോക്കുകയാണെങ്കിൽ നമ്മളോട് പറയാണ് ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട് 10 kg ഉള്ള സബ്സ്റ്റൻസ് ഒരു 20 m/s വെലോസിറ്റിയിലാണ് നീങ്ങുന്നത് അതിന്റെ മേലെ ഒരു ഫോഴ്സ് കൊടുത്തു
ഒരു എഫോഴ്സ് കൊടുത്തു. എഫോഴ്സ് കൊടുത്തപ്പം ആ സബ്സ്റ്റൻസ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് ആ സബ്സ്റ്റൻസിന് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 2 times ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഫൈനൽ കൈനറ്റിക് എനർജി 2 times ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് ഇവിടെ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റിന് എടുത്ത ടൈം 10 seconds ആണെന്ന് കരുതുക. ഈ ഡിസ്പ്ലേസ്മെന്റ് എടുത്ത ടൈം 10 seconds ആണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്, നമ്മളോട് ഇത്രയേ ചോദിച്ചിരിക്കുന്നുള്ളൂ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണ്, അതേപോലെ ഇതിന്റെ ഫൈനൽ വെലോസിറ്റി എത്രയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഇതിന്റെ കാര്യങ്ങളെയൊക്കെ അറിയണം. ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ചെയ്തു നോക്ക അല്ലേ. ലെറ്റ്സ് ഡൂ ദിസ് പ്രോബ്ലം. നമുക്ക് ഈ പ്രോബ്ലം ചെയ്തു നോക്ക. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദ്യത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് തന്ന ഡാറ്റാസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ് തന്നിട്ടുണ്ടോ? ഉണ്ട്. മാസ് എത്രയാ? 10 kilograms ആണ്. ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ടോ? ഉണ്ട്. എത്രയാ? 20 meters per second ആണ്. അങ്ങനെയാണേ ഇനീഷ്യൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റും. 1/2 mv². അപ്പൊ നമുക്ക് ഇനീഷ്യൽ കൈനറ്റിക് എനർജിനെ കണ്ടുപിടിക്കാൻ വേണ്ടി 1/2 mv² ആണെങ്കിൽ 1/2 × 10 × 20² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 × 20 = 400. 2 ഉം 400 ഉം വെട്ടിയിട്ട് 200 എന്നാക്കാം. അപ്പം നമുക്ക് ഇനീഷ്യൽ കൈനറ്റിക് എനർജിനെ 10 × 200 = 2000 ജൂൾ എന്ന് കിട്ടും. ഇനീഷ്യൽ കൈനറ്റിക് എനർജി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 2 times ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ്. അപ്പം ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1/2 mv² ആയിരിക്കുമല്ലേ. ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1/2 mv² ആണ്. അത് 2 times ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ 1/2 mv² = 2 × 2000 = 2 × 2000. ഇനീഷ്യൽ കൈനറ്റിക് എനർജി 2000 എന്ന് പറഞ്ഞാൽ 2 × 2000 ആവുമ്പോൾ 4000 ആവും അല്ലേ. അതിൽ നിന്ന് നമുക്ക് ഇവിടെ വി സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പം എന്താവും 2 × 4000 / m. എം ഇവിടെ എത്രയാണ്? എം ഇവിടെ ഈ ചോദ്യത്തിൽ നമുക്കറിയാം 10 ആണ്. അപ്പൊ ഈ 10 ഉം 10 ഉം വെട്ടിക്കളയാം. അങ്ങനെയാണെങ്കിൽ 400 × 2 ആണ്. v = ആണ് √400 × 2 400 × 2 എന്ന് തന്നെ വെക്കുകയാണ്. 400 ന്റെ റൂട്ട് എത്രയാ? 20 √2 എന്ന് കിട്ടും. അപ്പൊ നമുക്കിവിടെ ഫൈനൽ വെലോസിറ്റിനെ 20 √2 m/s എന്ന് കിട്ടി. അപ്പം ഫൈനൽ വെലോസിറ്റി 20 √2 m/s എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അപ്ലൈഡ് ഫോഴ്സ് എത്രയാണ്. അപ്ലൈഡ് ഫോഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വർക്ക് എനർജി തിയറം പ്രകാരം വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. വർക്കിനെ നമുക്ക് F.x = നമുക്ക് എന്ത് ചെയ്താം? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിനെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എഴുതി കൂടെ എഴുതാം. അതില് ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടിയത്? 4000 എന്ന് കിട്ടിയിട്ടുണ്ട്. ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 4000 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 2000 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ F.x ഇവിടെ അപ്ലൈഡ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഒരേ ഡയറക്ഷനിൽ ആയതുകൊണ്ട് F(x) = നമുക്ക് എന്താക്കാം? ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്നുള്ള എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ എന്താണ്? 4000 - 2000 എന്ന് എഴുതാം. 2000. അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ ടു 2000 എന്ന് കിട്ടും. F(x). അപ്പം ഇവിടെ എക്സിനെ കണ്ടുപിടിക്കണം. എക്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക്
ഇവിടെ ടി അറിയാം, യു അറിയാം, വി അറിയാം. വി എത്രയാ? 20√2 ആണ്. ടി അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. തീർച്ചയായും ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു പെർഫോം ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്ത്? ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഉണ്ട് അല്ലെ. ആ എക്സ്പ്രഷനിൽ നമുക്കിവിടെ കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? എ എന്ന് പറയുന്നതിനെ വി മൈനസ് യു ബൈ ടി ചെയ്താൽ കിട്ടില്ലേ? കിട്ടും. അപ്പം ആക്സിലറേഷന് കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? എ ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. എ വി മൈനസ് യു ബൈ ടി ആണെങ്കിൽ 20√2 മൈനസ് യു എത്ര? 20/10. ഇതിൽ നിന്ന് നമുക്ക് 20 കോമൺ ആയി പുറത്തെടുക്കാം. 20 കോമൺ ആയി പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ റൂട്ട് ടു മൈനസ് 1/10, 10 വെട്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 × √2 − 1. അപ്പൊ ആക്സിലറേഷൻ നമുക്ക് കിട്ടുക എത്രയായിരിക്കും? 2 × √2 വില എത്രയാ? 1.414 ആണ് √2 വില, −1. അങ്ങനെ അപ്പം ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 × 0.414 അല്ലെ. അപ്പൊ ആക്സിലറേഷൻ നമുക്ക് ഇങ്ങനെ ഒരു വില കിട്ടി. ആക്സിലറേഷൻ ഇങ്ങനെ ഒരു വില കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ആക്സിലറേഷന്റെ വില നമുക്ക് എവിടെ കൊണ്ടുകൊടുക്കാം? ഇവിടെ കൊണ്ടുകൊടുക്കുകയാണെങ്കിൽ വി ക്യാൻ ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ആര്? വി ക്യാൻ ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പം ഡിസ്പ്ലേസ്മെന്റ് വില കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ ഈ ഇക്വേഷനിൽ നമുക്ക് ആക്സിലറേഷന്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷനിൽ ആക്സിലറേഷന്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എസ് ഇസ് ഈക്വൽ യു ടി. യു ടി എന്ന് പറയുന്നത് 20 × 10. 20 × 10 എന്ന് പറയുന്നത് 200 അല്ലെ. പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ 0.414 × t² എന്ന് പറയുന്നത് 100 അല്ലെ. അപ്പം ഇവിടെ 200 വെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 50. അങ്ങനെയാണെങ്കിൽ 200 + 50 × 0.414 ചെയ്താൽ നമുക്കൊരു ആൻസർ കിട്ടും. അപ്പം ഞാനിവിടെ എത്രയാണ് 50 × 0.414 ചെയ്താൽ കിട്ടുന്ന ആൻസർ പറയും. അല്ലെങ്കിൽ എസിന്റെ വില എത്രയാ? എസിന്റെ വില കംപ്ലീറ്റ് ആയിട്ടുള്ള വില എത്രയാന്ന് പറയും നിങ്ങൾ? ഡിസ്പ്ലേസ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടുള്ള വില എത്രയാണ്? വാട്ട്സ് ദ വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ദാറ്റ് യു ആർ? ഇവിടെ കിട്ടിയ ഡിസ്പ്ലേസ്മെന്റ് വില ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഇക്വേഷനിലുള്ള എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഫിന്റെ വില കിട്ടും. എഫിന്റെ വില കിട്ടിയിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, യു ആർ സ്റ്റോപ്പിംഗ് ദിസ് ക്ലാസ് ഓവർ ഹിയർ.